വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നൊരുക്കവുമായി പാർട്ടികളിൽ അനൗദ്യോഗിക കൂടിയാലോചനകൾ ഏതാണ്ട് പൂർത്തിയായെന്നാണ് ലഭിക്കുന്ന വിവരം. സെമി കേഡറാകാൻ ശ്രമിച്ച് മുന്നേറിയ മാണി ഗ്രൂപ്പ് കേഡർ പാർട്ടികളെയും തോൽപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെന്നാണ് കോട്ടയത്തെ പാപ്പനാർ പറയുന്നത്. പാർട്ടിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ചാലക്കുടി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലേക്ക് സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. ചാലക്കുടിയിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റിനെ നൽകാൻ നേരത്തെ തന്നെ തീരുമാനമെടുക്കുകയും അതിൻപ്രകാരം വാർഡ് തല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും മുന്നേറുകയും ചെയ്യുന്നുവെന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും സ്ഥലത്തില്ലാത്തവരും മരിച്ചവരുമായവരെ നീക്കം ചെയ്യുകയും തുടങ്ങിയ നടപടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളാകയാൽ രഹസ്യമായി നടത്തണമെന്നാണ് ചെയർമാൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് അടക്കം പറച്ചിൽ. ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇത്തവണ ചാലക്കുടി പിടിച്ചെടുക്കാൻ പ്രയാസമില്ലെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. എന്നാൽ സി പി എം ജില്ലാ നേതൃത്വം സീറ്റ് കൈവിട്ട് കളയരുതെന്നുള്ള കാഴ്ചപ്പാടിലാണ്. ജില്ലാ നേതൃത്വവുമായി അടുപ്പമുള്ളതും തൃക്കാക്കരയിൽ കപ്പനും ചുണ്ടിനുമിടയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതുമായ യുവജന നേതാവിന് സീറ്റ് നൽകണമെന്നാണ് സി പി എമ്മിൻ്റെ ആഗ്രഹം. അവർക്ക് നല്ല വിജയ പ്രതീക്ഷയുമുണ്ട്. മാത്രമല്ല ചാലക്കുടി മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥി എന്നതും സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മാണി ഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് ചാഴികാടനെ മാറ്റി തനിക്ക് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞ് പാർട്ടി താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവ് ഒരു മുഴം മുംബൈ കളത്തിലിറങ്ങിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിൽ കണ്ട് പാർട്ടിയുടെ പിളർപ്പ് അംഗീകരിപ്പിച്ചതും ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും കേസ് നടത്തി വിജയിപ്പിക്കാൻ ചുക്കാൻ പിടിച്ചതും ഒരു ജനപ്രതിനിധി പോലുമല്ലാത്ത താനാണെന്നും ഇയാൾ ഇപ്പോഴും അവകാശപ്പെട്ട് നടക്കുന്നു. തനിക്ക് പാർലമെൻറ് സീറ്റ് നൽകുകയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള മുഴുവൻ അധികാര സ്ഥാനങ്ങളും താക്കോൽ സ്ഥാനങ്ങളും മുൻകൂട്ടി രാജിവെച്ച് ചാഴിക്കാടനെ നൽകാം എന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. സഭയുടെ കേസുകൾ പോലും നേരാവണ്ണം നടത്താൻ അറിയാത്ത ഇയാൾ നിന്നെടുത്തൊക്കെ തോറ്റ ചരിത്രമേ ഉള്ളൂ. വിജയരാശിയില്ലാത്ത ഇയാൾക്ക് സീറ്റ് കൊടുത്ത് ഒറ്റാലിൽ കിടന്നതുകൂടി നഷ്ടപ്പെടുത്തരുതെന്നാണ് ജ്ഞാനായ സഭക്കാർ പോലും പറയുന്നത്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ചാഴിക്കാടൻ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുകയാണ്. ഒരേ സമുദായക്കാരുടെ വിഷയമായതിനാൽ അതിൽ സഭ സമവായം ഉണ്ടാക്കട്ടെ എന്ന നിലപാടാണ് ജോസ് കെ മാണി എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കുമല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ സി പി എമ്മിൽ നിന്ന് ദത്തെടുത്ത വനിതാ നേതാവിന് ഒരു അവസരം കൊടുക്കണമെന്നും രണ്ടിലയിൽ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് നിയമസഭയിൽ താൻ തോറ്റതെന്നുള്ള അവരുടെ മനപ്രയാസം മാറ്റിയെടുക്കണമെന്നുമാണ് മുൻ ജില്ലാ പ്രസിഡന്റും കൂട്ടരും ആവശ്യപ്പെടുന്നത്. വനിതാ കമ്മീഷൻ അംഗമായി കൊടുക്കാഞ്ഞതും ഇത് മുന്നിൽ കണ്ടാണത്രേ. അതിൻ്റെ കൂടി ഭാഗമാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി നടത്തിയ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം ഉയർത്തണമെന്ന പ്രസ്താവന. മുൻ ജില്ലാ പ്രസിഡന്റിൻ്റെ നിർബന്ധ ബുദ്ധിയുടെ ഉപ ഉൽപ്പന്നമാണ് ഈ പ്രസ്താവനയെന്നാണ് പിന്നാമ്പുറ സംസാരം. പത്തനംതിട്ട ജില്ലയുടെയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെയും പ്രത്യേക സവിശേഷതയാണ് മാലേത്ത് പ്രതാപചന്ദ്രൻ്റെ നറുക്ക് വീണത്. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ മിക്കവാറും ഹൈന്ദവ ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം ഉള്ളടങ്ങളിൽ പോലും ക്രൈസ്തവ സഭ പല ഉപവിഭാഗങ്ങളിൽ വീതിച്ചു കിടക്കുകയാണ്. പത്തനംതിട്ടയിലെ നായർ സമുദായത്തിലെ പുരാതന കുടുംബമാണ് മാലേത്ത്. പ്രമുഖ നായർ തറവാട്ടിൽ നിന്നും സ്ഥാനാർത്ഥി വരുന്നത് വഴി ഹൈന്ദവരെയും പ്രത്യേകിച്ച് എൻ എസ് എസിനെയും അനുനയിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ജോസ് കെ മാണിയുടെ കണക്കുകൂട്ടൽ. മാത്രമല്ല യു ഡി എഫിൽ നിന്നും ആൻഡോ ആൻ്റണിയും എൻ ഡി എയിൽ നിന്ന് പി സി ജോർജ് അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാനും ഒന്നിച്ചു നിർത്താനും സാധിക്കുമെന്ന് തന്നെയാണ് ജോസിന് കിട്ടിയിരിക്കുന്ന ഉപദേശം. 2001 ശക്തനായിരുന്ന എ കെ ആൻ്റണി തീരുമാനിച്ചു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം അട്ടിമറിച്ച് ലീഡറുടെ വിശ്വസ്തയായിരുന്ന മാലേത്ത് സരളാദേവിയെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കിയതും അതുവഴി എൽ ഡി എഫിൽ നിന്നും ആറന്മുള സീറ്റ് പിടിച്ചെടുത്തതും ചരിത്രം നൽകുന്ന പാഠമാണ്. ആദ്യകാല കേരള കോൺഗ്രസിലെ അറിയപ്പെടുന്ന നേതാവായിരുന്ന മാലേത്ത് ഗോവിനാഥപിള്ളയുടെ മകനാണ് മാലേത്ത് പ്രതാപൻ. പാർട്ടിയുടെ പിളർപ്പുകളിൽപ്പെട്ട ഒടുവിൽ പി സി ജോർജിൻ്റെ കൂടെ നിന്നിരുന്ന ഈ പ്രതാപനെ പി ജെ ജോസഫിനെയും കൂട്ടരെയും ഇറക്കിവിട്ട് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് മാണി ഗ്രൂപ്പിൽ തിരിച്ചെടുത്തത്. അതോടുകൂടി ജോർജ് കാലാകാലങ്ങളിൽ നടത്തിയിരുന്ന തെറി അഭിഷേകത്തിന് അവസാനമുണ്ടാക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജോർജോ മകനോ ആണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ചെറിയ ഭയപ്പാടോടുകൂടിയേ പ്രതാപനയെ അവർ കാണുകയുള്ളൂ. ജനപ്രീതി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആൻഡോ ആൻ്റണിയുടെ മേൽ അനായാസം വിജയം നേടാൻ ഇതുമൂലം സാധിക്കുമെന്ന് തന്നെയാണ് ജോസിൻ്റെയും കൂട്ടരുടെയും കണക്കൂട്ടൽ. കോൺഗ്രസിൽ
മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഈ തിരഞ്ഞെടുപ്പ് എക്കാലത്തേക്കാളും കോൺഗ്രസ്സിന് പ്രാധാന്യമുള്ള ഒന്നായതിനാൽ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് സീറ്റ് ഒഴികെ ബാക്കി 18 സീറ്റിലും മത്സരിക്കണമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ്സിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എംഎം ഹസനെ ചുമതലപ്പെടുത്തുകയും അത് ഏതാണ്ട് അങ്ങ് വിജയം കണ്ടുവെന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത് പഹരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്തിയ പരിഗണന നൽകാമെന്നാണ് പിജെക്ക് വാക്കു കൊടുത്തിരിക്കുന്നത് പിജെയുടെ മകനെ മത്സരിപ്പിച്ച് മന്ത്രിപദം നൽകാമെന്നും വാഗ്ദാനം നൽകിയിട്ടുണ്ടത്രേ കത്തുന്ന പുരയിൽ നിന്നും ഊരിയെടുക്കുന്ന കഴിക്കോലും മിച്ചം എന്ന് പറയുന്നത് പോലെ തമ്മിലടി നടത്തുന്ന ആർഎസ്പിയിൽ നിന്നും അടർത്തിയെടുത്ത് പ്രേമചന്ദ്രനെ കൊല്ലത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെ മത്സരിക്കും ഇടതു സ്വതന്ത്രനായി ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാലും വലിയ മാറ്റം വരില്ലെന്നാണ് കണക്കുകൂട്ടൽ എറണാകുളം ഹൈവേയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ ചാലക്കുടിയിൽ ഇത്തവണ റോജി ജോൺ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ അങ്കമാലിയിൽ ബെന്നി ബഗനാൻ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കും അതുവഴി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടി കടന്നു വരും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ തന്നെ മത്സരിക്കേണ്ടി വരും വേറെ പറ്റിയ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് അത് കൊടിയുടെ ഒരു ഭാഗ്യമാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരത്തിന് ഇറങ്ങിയാൽ പ്രതാവൻ സംഭൂജിനാകും എന്ന തിരിച്ചറിവ് പ്രതാവനും കോൺഗ്രസ്സിനും യുഡിഎഫിനും ഉണ്ട് സീറ്റ് നിലനിർത്താൻ സിപി ജോണിനെ പോലെ ഒരാളിനെ നിർത്തണമെന്ന് തൃശ്ശൂർ ഡിസിസിയും ആവശ്യപ്പെട്ടുവെന്നാണ് അറിയുന്നത് ഇതനുസരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന് സിപി ജോണിനോട് മനസ്സമ്മതം ചോദിച്ചുവെന്നും തന്റെ പാർട്ടിയെ വിട്ട് ഒരു കളിക്കും താനില്ലെന്നും അതുവഴി വരുന്ന സൗഭാഗ്യങ്ങൾ തനിക്ക് ആവശ്യമില്ലെന്ന് സിപി ജോൺ പറഞ്ഞുവെന്നുമാണ് പിന്നാമ്പുറ സംസാരം കോൺഗ്രസിന്റെ കുതന്ത്രം അവസാനിപ്പിച്ച് യോഗ്യതയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ വീതിച്ച് നൽകി യുഡിഎഫിനെ പ്രവർത്തന സജ്ജമാക്കിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2020 നേടിയെടുക്കാമെന്ന് കണക്കുകൂട്ടുന്ന യുഡിഎഫ് നേതാക്കളും രംഗത്തുണ്ട്